ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റായ ഫ്ലഫിയായ ഒരു കേക്കാണ്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നമുക്കൊരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നുറുക്കു ഗോതമ്പും ഡേറ്റ്സുമാണ്. എല്ലാവർക്കും അറിയാം നുറുക്കു ഗോതമ്പും ഡേറ്റ്സും രണ്ടും വളരെ ഹെൽത്തിയായ ഐറ്റംസാണ്. പിന്നെ ഇതിൽ ഞാൻ മുട്ടയൊന്നും ആഡ് ആക്കിയിട്ടില്ല. സോ 100% വെജിറ്റേറിയൻ കേക്കാണ്. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 20 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിലെ കുരുവൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി ആവശ്യമായിട്ടുള്ളത് 3/4 കപ്പ് ചെറു ചൂട് പാലാണ്. ഈ പാലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ടുകൊടുത്ത് ഒരു അരമണിക്കൂറോളം കുതിർക്കാൻ വെക്കണം. ഇവിടെ 3/4 കപ്പ് നുറുക്കു ഗോതമ്പ് ഞാനൊരു 4 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഇത്. ഇനി ഒരു ബ്ലെൻഡറിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പാലും ഈത്തപ്പഴവും പിന്നെ കൂട്ടത്തിൽ നമ്മളുടെ നുറുക്കു ഗോതമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത മിക്സ്ചറാണ് ഇത്. ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, മണമില്ലാത്ത റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായി യോജിപ്പിച്ചെടുക്കണം. അതായത് ഈ എണ്ണ നമ്മളുടെ ഈ ബാറ്ററുമായിട്ട് നന്നായി യോജിച്ച് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ എണ്ണ ബാറ്ററുമായിട്ട് നന്നായി യോജിച്ചു. ഇനി നമ്മൾക്കൊരു അരിപ്പയുടെ സഹായത്തോടു കൂടി 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത് അരിച്ചെടുത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരിക്കുമ്പോൾ ഇതിലേക്ക് എയറിൻ്റെ കണ്ടൻറ്റ് കൂടെ വരുമ്പോൾ നമ്മളുടെ കേക്ക് ഒന്നും കൂടെ ഫ്ലഫി ആയിട്ട് വരും. ഇനി ഇത് നമ്മളുടെ ബാറ്ററുമായിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഒരുപാട് ഇളക്കി യോജിപ്പിക്കാതെ ഫോൾഡിങ് ആൻഡ് കട്ടിങ് മെത്തേഡ് ഞാനിപ്പോൾ ചെയ്യുന്നില്ലേ, ആ മെത്തേഡിലാണ് നമ്മൾ നന്നായി യോജിപ്പിച്ചെടുക്കേണ്ടത്. ഒരുപാട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള എയറൊക്കെ പോയിട്ട് കേക്ക് അത്ര സോഫ്റ്റ് ആവാതെ ഇരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി കമ്പൈൻ ആയിട്ടുണ്ട്. നമ്മളുടെ ബാറ്റർ ഏകദേശം റെഡിയായി. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇതിലേക്ക് ലേശം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കേക്കിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഈ കേക്കിൽ ഗോതമ്പ് പൊടി എന്തിനാണ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടൂട്ടി ഫ്രൂട്ടി താഴെ പോയിട്ട് ചിലപ്പോൾ അടിഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മളുടെ കേക്ക് ബാറ്ററി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബേക്കിംഗ് ട്രേ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനുശേഷം ഡയറക്റ്റ് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ലേശം ഗോതമ്പ് പൊടി ഇട്ട് അത് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് എക്സസ് ആയിട്ട് വരുന്ന ഗോതമ്പ് പൊടി തട്ടി കളഞ്ഞതിന് ശേഷം നമ്മളുടെ ബേക്കിംഗ് ട്രേ റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മളുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്ററുടെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതാണ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മളുടെ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബാറ്റർ ഒരിക്കലും ടിന്നിൻ്റെ മുഴുവനായിട്ടും നിറയ്ക്കാൻ ശ്രമിക്കരുത്. ഇന്ന് നമ്മൾ ഓവനൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തതിന് ശേഷം ഞാനതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്നത് നമ്മളുടെ പാത്രം ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അതിലേക്ക് ഞാനൊരു സ്റ്റാൻഡ് കൂടെ വെക്കുന്നുണ്ട്. ഒരു ചെറിയ പാത്രമാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ കേക്ക് ടിൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ 40 മുതൽ 45 മിനിറ്റ് വരെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
അത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് റെഡിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കൂ, നന്നായി ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. നമ്മൾക്കതിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമ്മളുടെ കേക്ക് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നോക്കൂ, നല്ല ഫ്ലഫി ആയ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ മുട്ടയൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ ഈ കേക്കിൽ ഈത്തപ്പഴം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും വളരെ ഹെൽത്തി ആയ കണ്ടന്റ് ആണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം.